മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയെ പ്രശോഭിച്ചെന്നും പ്രസാദമേകും ദൈവമേ അങ്ങേ മഹിമാവിത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയാൽ സ്നേഹിക്കപ്പെട്ടവരെ, തിരുവചന ഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ അധ്യായം നമ്മൾ തുറന്നു വായിക്കാൻ തുടങ്ങുമ്പോൾ വചനഗ്രന്ഥകാരൻ സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതി നമ്മൾ കാണും. സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എഴുതും, പ്രഭാതമായി സന്ധ്യയായി ഒന്നാം ദിവസം, പ്രഭാതമായി സന്ധ്യയായി രണ്ടാം ദിവസം, ആറുവരെയുള്ള വാക്യങ്ങൾ. അങ്ങനെയാണ് അദ്ദേഹം ഓരോ ദിവസത്തെയും സമാപിപ്പിക്കുക. ഇപ്പോഴ് പ്രഭാതമായി, ഇനി സന്ധ്യയാകും, വീണ്ടും പ്രഭാതമാകും, സന്ധ്യയാകും. അങ്ങനെ ഓരോ ദിവസങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു വരുന്നു, കടന്നുപോകുന്നു. ഇന്നൊരു പുതിയ ദിവസം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രഭാതമായി അത് ദൈവത്തിന്റെ ദാനമായി നമുക്ക് കണക്കാക്കാം. ഈ പ്രഭാതത്തെക്കുറിച്ച് സങ്കീർത്തനം 5:3 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കർത്താവെ പ്രഭാതത്തിന് അങ്ങ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നു, പ്രഭാതബലി ഒരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു എന്നാ പറയുക. പ്രഭാതത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാന്റെ സന്നിധിയിൽ ഈ ദിവസത്തെ മുഴുവനും നമുക്ക് സമർപ്പിക്കാം. ദൈവ അനുഗ്രഹത്തോടെ എന്നും നമ്മളൊരു പ്രഭാതം, ഒരു ദിവസം ആരംഭിക്കണം. കൃപ നിറഞ്ഞ ദിവസം നമുക്കുണ്ടാകട്ടെ, കൃപ നിറഞ്ഞ ദൈവ അനുഗ്രഹം നിറഞ്ഞ ദിവസം നമുക്കുണ്ടാകട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ ദിവസത്തെ അങ്ങയുടെ കൃപ നിറഞ്ഞതാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങളെ അങ്ങ് ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ പൂർണ്ണതയിലും നന്മയിലും ചെയ്യുവാനുള്ള പരിശുദ്ധാത്മ വെളിച്ചം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യുവാനും പറയേണ്ടത് പറയേണ്ടതുപോലെ പറയുവാനും ആരെയും വേദനിപ്പിക്കാതിരിക്കാനും ഞങ്ങളുടെ ചെറിയ ജീവിതം കൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യുവാനും വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും പരിശുദ്ധാത്മ കൃപ നിറഞ്ഞവരായി പ്രവർത്തിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും ഈ ദിവസം സഹായിച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മൾ ദൈവവചനം ശ്രവിക്കാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്നു. വീണ്ടും പ്രാർത്ഥനയോടെ ഈ ചെറിയ ഗാനത്തോടെ നമുക്കും ഈ ദിവസത്തെ വചന ചിന്തകളെ ആരംഭിക്കാം. വചനം ശ്രവിച്ചിടുവാൻ കാതുകൾ ഒരുക്കണമേ. നമുക്ക് ചേർന്ന് പാടാം. വചനം ശ്രവിച്ചിടുവാൻ കാതുകൾ ഒരുക്കണമേ, വചനത്തിൻ പൊരുളറിയാൻ ഹൃദയം ഒരുക്കണമേ. വയലിന് വിത്തുന്നതുപോലെയാണ് ഹൃദയത്തിന് ദൈവത്തിന്റെ വചനം. അത് നമ്മില് ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം. ലതാദികൾ
കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർന്നേടത്തെ. സൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് നമ്മൾ കയറി വരുമ്പോ, ഇതിൽ സംബന്ധിക്കുമ്പോ, ഇത് നമ്മുടെ സ്വന്തമാക്കി തീർക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ചിന്തയ്ക്കെടുക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലുള്ള വാക്യങ്ങളാണ്. ഈശോ 12 പേരെയും ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിയുടെ അടുക്കിലേക്ക് പോകരുത്, പ്രത്യുത ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുക്കിലേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായ നിങ്ങൾക്ക് കിട്ടി, ദാനമായ തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ശിഷ്യന്മാരെ കർത്താവ് പറഞ്ഞയക്കുമ്പോൾ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പോകണമെന്ന് പറയുന്ന ഒരു ശൈലം നമ്മൾ കാണുന്നുണ്ട്. യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മളാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ കരുതിയാ പോവുക? തിരിച്ചു വരുന്നതുവരെയുള്ള നമ്മുടെ യാത്രാവേളകളിൽ എല്ലാ ദിവസങ്ങളെയും അല്ലെ സമയത്തെയും കുറവില്ലാതെ സൂക്ഷിക്കുന്നതിന് വലിയ ഭാണ്ഡക്കെട്ടുകളൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യുക എന്നുള്ളത് സത്യമല്ലേ? ഇവിടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി അയക്കപ്പെടുന്ന ശിഷ്യന്മാരെ ഈശോ പറയുക, നിങ്ങൾക്ക് അങ്ങനെയുള്ളതൊന്നും വേണ്ട. രണ്ടുടുപ്പ് വേണ്ട, രണ്ട് ചെരുപ്പ് വേണ്ട. ചെരുപ്പിന്റെ വള്ളി പറഞ്ഞു പോയാലേ, അതങ്ങോട്ട് കളഞ്ഞിട്ട് നിഷ്പാതകരായി നടന്നാൽ മതി. കാരണം നിങ്ങൾ പേറിക്കൊണ്ടു പോകുന്നത് അമൂല്യമായ നിധിയാണ് എന്നാ പറയുക. ജോബിന്റെ പുസ്തകം 23:12 നമ്മൾ ഇങ്ങനെയാ വായിക്കുക: അങ്ങയുടെ വചനങ്ങളെ നിധി പോലെ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു. അങ്ങയുടെ വചനങ്ങളെ നിധി പോലെ എന്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിക്കുകയാണ് എന്നാണ് ജോബ് പറയുക. ദൈവത്തിന്റെ വചനം ഒരു നിധിയാണ്. ആ നിധിയുടെ വില അറിയുമ്പോൾ ബാക്കി ചെറിയ സാധനങ്ങൾക്കൊന്നും വലിയ വിലയൊന്നുമില്ല. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കരുത്. ദൈവത്തിന്റെ വചനത്തിന്, വചനത്തിന് ശക്തിക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ലളിതമായ ഒരു ജീവിതത്തിലേക്ക് ശിഷ്യന്മാരെ നയിക്കുകയും അത് ജീവിക്കാൻ കർത്താവ് ഉപദേശിക്കുകയും ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ പല കാര്യങ്ങളും വേണം എന്ന് പറയുന്ന ആളുകളല്ലേ. എന്നാൽ നമുക്കൊരു കാര്യം ഓർക്കാമോ? എനിക്ക് ഇത്രയും സ്നേഹം മതി, ഇത്രയും സൗകര്യം മതി, ഇത്രയും സമ്പത്ത് മതി, ഇത്രയും ഭക്ഷണം മതി, ഇത്രയും സുഖഭോഗങ്ങൾ മതി എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? പറയാൻ കഴിയുന്നവരാരാണെന്നറിയാമോ? ഹൃദയത്തിൽ വെളിച്ചം കിട്ടിയവരങ്ങനെ പറയുക. ഹൃദയത്തിൽ വെളിച്ചം കിട്ടിയവർക്ക് മാത്രമേ ഇത് മതി, ഇത്രയും മതി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു ആശയത്തിലേക്കാ ശിഷ്യന്മാരെ ഈശോ നയിക്കുക എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ചില പ്രസംഗങ്ങളെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും ഒരു മീറ്റിംഗിന് വിളിച്ചുകൊണ്ട് വന്നാൽ ഓഡിയൻസ് കുറവാണെങ്കിൽ പ്രസംഗിക്കുക, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും. അല്ല, എനിക്ക് ഇത്രയും ഓഡിയൻസ് മതി എന്ന് വിചാരിക്കുന്ന പ്രസംഗകർ നമുക്ക് കുറവാണെന്ന് എനിക്ക് തോന്നും. വലിയ ആൾക്കൂട്ടം കണ്ടാലേ പ്രസംഗം വരുവുള്ളൂ എന്ന് ചിന്തിക്കുന്നത് ശിഷ്യത്വത്തിന്റെ മനസ്സല്ല. യേശു പറയുന്ന കുറച്ച് മതി, കുറച്ചുകൊണ്ട് തൃപ്തരാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അതും ഭൗതിക കാര്യങ്ങൾ. ബാക്കി ദൈവത്തിന്റെ കൃപയാ. ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് നമ്മളെ ഉപദേശിക്കുന്ന ക്രിസ്തുവിന്റെ ലാളിത്യത്തിന്റെ ഒരു മനസ്സ് നമുക്ക് ഈ പ്രാർത്ഥനാ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത് സ്വന്തമാക്കാൻ ശ്രമിക്കാം. സന്യാസ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോഴാ ദാരിദ്ര്യമെന്ന് പറയുന്ന ഒരു വ്രതം സന്യസ്തരെടുക്കുന്നുണ്ട്. ബ്രഹ്മചര്യവും അനുസരണവും അല്ലെ വിധേയത്വവും ദാരിദ്ര്യവും സ്വീകരിക്കുന്ന സന്യാസികൾ. ദാരിദ്ര്യമെന്ന് പറയുന്നത് ഭൗതിക വസ്തുക്കളുടെ അഭാവമല്ല,
അത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഫിലിപ്പിയ ലേഖനം രണ്ടാമത്തെ അധ്യായം വായിക്കുമ്പോൾ കെനോസിസിനെ കുറിച്ച്, ശൂന്യവലക്ഷണത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തിന് സമനായിരുന്നിട്ടും അതൊരു വലിയ കാര്യമായിട്ട് പരിഗണിച്ചില്ല. അവൻ തന്നെ തന്നെ ദാസനാക്കി ദാസൻ രൂപം സ്വീകരിച്ചു. പിന്നെ അങ്ങനെ പറഞ്ഞു പോവുക യേശുവിന്റെ ജീവിത ശൈലിയെ കുറിച്ച്. ഉണ്ടായിരുന്നിട്ടും വേണ്ട എന്ന് വെക്കാൻ ഉള്ളൊരു മനസ്സ്, അതാണ് നമ്മൾ ഈ പറഞ്ഞ ലാളിത്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ മനസ്സെന്ന് പറയുക. എല്ലാം ഉണ്ടായിരുന്നിട്ടും സ്വന്തമാക്കാമായിരുന്നിട്ടും അനുഭവിക്കാമായിരുന്നിട്ടും അതൊക്കെ മാറ്റിവെച്ചിട്ട് ലാളിത്യത്തിലേക്ക് കടന്നു വരാൻ, ഒരാദർശത്തിന്റെ, ഒരു തത്വത്തിന്റെ, ഒരു വചനത്തിന്റെ പേരില് ഈ ലാളിത്യം സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിൽ വെളിച്ചം ലഭിച്ചവർക്കേ അത് സാധിക്കുകയുള്ളൂ എന്നത് സത്യമാണ്. അല്ലാത്തവര് ഭൗതികമായ ഉപഭോഗ സംസ്കാരത്തിലേക്ക് കടന്നുപോകും. പലപ്പോഴും നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില നീതികൾ നമുക്ക് ചെറുതി വയ്ക്കും. ഇപ്പോഴത്തെ ഒരു തലമുറയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറ്റപ്പെടുത്തിയല്ല, നമുക്ക് കാണാൻ സാധിക്കും. സാമാന്യം നമ്മുടെയൊക്കെ നാട്ടില് സാമാന്യം നല്ല സുഖഭോഗപരമായ ഒരു അന്തരീക്ഷം ജീവിക്കുന്ന രംഗത്തെ ചെറുപ്പക്കാർ, അല്ലെ കുട്ടികൾ, അവർക്കതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്നുമെന്നും പുത്തൻ പുത്തൻ സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി വരുമ്പോൾ അതൊക്കെ സ്വന്തമാക്കി ആ സുഖഭോഗത്തിന്റെ മേഖലകളിൽ, ഉപഭോഗത്തിന്റെ മേഖലകളിൽ ജീവിക്കാൻ ഇന്ന് ഒരു സമൂഹം ഒരുക്കമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. പിന്നെ ചില മാതാപിതാക്കന്മാർ പറയുന്ന കാര്യമുണ്ട്, അയ്യോ ഞങ്ങൾക്കോ ഇതൊന്നും കിട്ടിയില്ല, ഞങ്ങളുടെ മക്കൾക്ക് ഒരു കുറവും വരത്തില്ലേ എന്ന് പറഞ്ഞ് ഇന്നും മാതാപിതാക്കൾ സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മക്കൾക്കും തലമുറകൾക്കും വേണ്ടി അവര് എല്ലാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അത് അപകടകരമാണ്. അതേസമയം നമ്മൾ കാണുന്നുണ്ട് ഈ ആഗോളവൽക്കരണത്തിന്റെ ഒക്കെ ഭാഗമായി മറ്റു രാജ്യങ്ങളിൽ കുടിയേറി പാർത്ത ആളുകൾ കൊണ്ടുവരുന്ന ചില സംസ്കാരത്തിന്റെ തലങ്ങൾ, പുത്തൻ പുത്തന് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക്, പുത്തൻ പുത്തൻ സൗകര്യങ്ങൾ കടന്നു വരുമ്പോൾ അറിയാതെ അതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ തള്ളല് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. കുറച്ച് മതി, ആവശ്യത്തിന് മതി, അത്രയും പോരെ എന്ന് ചോദിക്കുന്ന ക്രിസ്തുവിന്റെ മനസ്സ് നമ്മളെ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നയിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുകയാണ്. പിന്നെ നമ്മുടെയൊക്കെ മാനുഷിക സ്വഭാവത്തിന്റെ വാസന എന്ന് പറയുന്നത് ഇങ്ങോട്ട് എന്തുമാത്രം കിട്ടും എന്നുള്ളൊരു ചോദ്യമായി നിൽക്കാനല്ലേ. അത് അപകടകരമാണെന്ന് ക്രിസ്തു നമ്മോട് പറയും. ലൂക്കാട് സുവിശേഷം 21:34 നമ്മൾ വായിക്കുമ്പോൾ സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തിന്മകള് നിങ്ങളെ അടിമപ്പെടുത്താതിരിക്കാം, സൂക്ഷിച്ചുകൊള്ളു, അത് കെണിയാണ് എന്ന് നമുക്ക് ദാഹ്യുന്നുള്ളതെന്ന് ക്രിസ്തുവിനെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. എവിടെയോ പണ്ടെങ്ങാണ്ട് ഒരു സംഭവം, അതെന്തുമാത്രം നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരിക്കലൊരു കന്യാസ്ത്രീ മഠത്തിൽ ചേരാനായിട്ട് ഒരു പെൺകുട്ടി ചെന്നു. അപ്പോ ചെറിയ ചെറിയ ശുശ്രൂഷകളൊക്കെ അവിടെ ചെയ്യണമല്ലോ. ഗസ്റ്റ് റൂമിലെ ആ ബാത്റൂം ഒന്ന് നോക്കിയാലേ മോളെ എന്ന് മഠത്തിലെ മദർ പറഞ്ഞു എന്നാ ഞാൻ കേട്ടിരിക്കുന്നത്. ആ പെൺകുട്ടി പറഞ്ഞു അതെന്നെ കൊണ്ട് പറ്റില്ല. അതിനുശേഷം എന്തോ ആ ചിന്ത അങ്ങനെ വളർന്നു വളർന്ന് എന്തോ വന്നിട്ട് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതേക്കുറിച്ച് കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. അത് ശരിയായ ഒരു ചിന്ത. ഞാനൊക്കെ സെമിനാരിൽ ചേർന്ന കാലം മുതൽ ഞങ്ങൾക്കൊക്കെ കിട്ടിയ പരിശീലനം സ്വന്തമായി ജീവിക്കാനും സ്വന്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു ട്രെയിനിങ് വർഷങ്ങളായി സെമിനാരിയിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളെല്ലാവരും ചേർന്നല്ലേ സെമിനാരിയിലെ ടോയ്ലറ്റുകളൊക്കെ വൃത്തിയാക്കിയിരുന്നത്, അടിച്ചു വൃത്തിയാക്കിയിട്ട് കെട്ടിടമൊക്കെ അടിച്ചു വൃത്തിയാക്കി. അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ കുടുംബങ്ങൾ അതിന്റെ പരിശീലനം നമുക്കിന്നില്ല. ഇങ്ങനെ സ്വന്തമായിട്ട് എളിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പരിശീലനം നമ്മുടെ തലമുറകൾക്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ച് ഓർത്തോളൂ. അദ്ദേഹം കസ്തൂർബായിട്ട് ഇതുപോലെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന കാര്യം പറഞ്ഞു അവർ ചെയ്തില്ല. അതൊക്കെ എന്തോ ജാതി ചിന്തകളൊക്കെ ഭാഗമായിട്ട് വന്നതാ. അവസാനം ഒരു ദിവസം മുഴുവൻ ശിക്ഷയായിട്ട് അവരെ പുറത്തു നിർത്തിയെന്ന് നമുക്കും സൗത്ത് ആഫ്രിക്കൻ കഥകളിൽ നമ്മൾ വായിക്കുമ്പോൾ കുറിമുണ്ടെടുത്ത് ഒരു കുറിമുണ്ട് പതച്ച് നടന്ന ഈ ഗാന്ധിജിയുടെ ലാളിത്യത്തിന്റെ ജീവിതം നമ്മുടെ ഭാരതീയ മനസ്സുകൾക്കൊക്കെ വലിയ മാതൃകയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അദ്ദേഹമൊക്കെ ഉയർത്തിവച്ച ആ വലിയ ലാളിത്യത്തിന്റെയൊക്കെ ആ വലിയ തത്വം, ജീവിതത്തിൽ ജീവിച്ച കാര്യം, അതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. യേശു തമ്പുരാന്റെ ലാളിത്യത്തിന്റെ, ഇല്ലായ്മയുടെ, ദാരിദ്ര്യത്തിന്റെ ഒരു വഴികളിലൂടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഫ്രാൻസിസ് അസീസിയാണ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കഥ എന്തുമാത്രം ഉത്തേജനം നമുക്ക് ഈ കാര്യത്തിൽ നൽകുന്നതാണ്. ലളിതവും ദരിദ്രവുമായ ഒരു ജീവിതത്തെ സ്നേഹിക്കുക എന്ന് നമ്മൾ ഫ്രാൻസിസിൽ നിന്ന് മനസ്സിലാക്കും. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ മാർപ്പാപ്പ ഈ ഒരു വലിയ പാഠത്തെ ലോകത്തിൽ നിന്ന് വളരെ ശക്തമായ രീതിയിൽ സ്വന്തം മാതൃകയോട് നൽകുന്നവനാണ് എന്ന് നമ്മൾ ഓർക്കുമ്പോൾ ലാളിത്യത്തെയൊക്കെ സ്നേഹിക്കാൻ നമുക്ക് പറ്റും. അത് നമ്മുടെ ജീവിതത്തിന് ഒത്തിരി
വെളിച്ചവും ഒത്തിരി നല്ല കൃപകളും നൽകുന്നതാണ് നമുക്ക് തിരിച്ചറിയാനാവട്ടെ. ഞാൻ എന്റെ ജീവിതത്തിന്റെ കൊച്ചു കാര്യം പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇടവകപ്പള്ളിയില് അസിസ്റ്റന്റായിട്ട് ശുശ്രൂഷിക്കുന്ന കാലത്ത് ഞങ്ങൾ കുറെ ആളുകൾ ചെറുപ്പക്കാരിലാണ് കൂടിയിട്ട് പള്ളിയെല്ലാം വൃത്തിയാക്കുന്ന ഒരു കാര്യത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ അവിടെ ചെന്ന ഉടനെയാണ് നല്ല സേവസനത്തെ ഒരുപാട് ചെറുപ്പക്കാർ അവിടെയുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പള്ളിയൊക്കെ വൃത്തിയാക്കേണ്ടിയിരുന്നപ്പോ പള്ളിയിൽ ഫാനുണ്ട്. അപ്പോ ആ ഫാനെല്ലാം അതിന്റെ എല്ലാം വൃത്തിയാക്കി ഗ്രീസൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് ഒരു ചെറുപ്പക്കാരന് അവിടെ ആൾക്കാർ മുമ്പിൽ കൊണ്ട് ഈ ഫാൻ വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ അവിടെ നിൽക്കും, ഞാൻ ഈ ഫാൻ അച്ഛന് ഉപകരിക്കുമെന്ന് നോക്കട്ടെ. അപ്പൊ ഒരു സ്ഥാനത്ത് ഫാൻ വെച്ചിട്ട് ചോക്ക് കൊണ്ട് തറയിൽ വരച്ചു വെച്ച് അവിടെ നിന്ന് മാറ്റിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങളുടെ കൂടെ ആ ആരംഭം മുതല് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. റിട്ടയർ ചെയ്തൊരു മനുഷ്യർ ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ ഞങ്ങളുടെ ഒപ്പമൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്, ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത്. അദ്ദേഹം ആ ഫാൻ അവിടെ വെച്ച്, ഒരു ഫാൻ അവിടെ ഒരു ഫാൻ ഇവിടെ വെച്ച് ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നടക്കുന്നുണ്ട്, ആ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ആ മനുഷ്യനോട് നിന്നുകൊണ്ട് ഒരു സെന്റൻസ് പറഞ്ഞു, കർത്താവായി ശമിച്ചുക, ഗാഗുൽത്തായില് നറുനിറാ വെയിലത്ത് കിടന്ന് കുർബാന അർപ്പിച്ചപ്പോ എത്ര ഫാനുണ്ടായിരുന്നു അപ്രയും ഇപ്രയും. സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളംകാലും നിർഗന്ധന വരെ തീ കൊണ്ട് കുത്തുന്നത് പോലുള്ള അനുഭവമാണ് എനിക്ക് തോന്നിയത്. അതിനുശേഷം എന്റെ പ്രിയപ്പെട്ടവരെ, സത്യം സത്യം നിങ്ങളോട് ഞാൻ പറയുക, പലപ്പോഴും ഈ ഫാൻ ഉപയോഗിക്കുമ്പോൾ ആ മനുഷ്യന്റെ ആ വാക്കുകളെ എന്റെ മനസ്സിൽ വരിക. അതോടുകൂടി ഈ ഫാനിനുള്ളൊരു ക്രൈസ് എന്ന് പറയുന്നത് ഞാൻ അങ്ങ് ഉപേക്ഷിച്ചു. എന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു സംഭവമാണ് ഇതാണ് വെളിച്ചം കിട്ടിയ മനുഷ്യരെന്ന് ഞാൻ പറയുന്നത്. ഹൃദയത്തിൽ വെളിച്ചം കിട്ടിയവർക്ക് പലതും വേണ്ട എന്ന് വെക്കാൻ, പലതും ഉപേക്ഷിക്കാൻ, ത്യാഗമായി സമർപ്പിക്കാനുള്ള വെളിച്ചമുണ്ട്. അവരതനുസരിച്ച് പ്രവർത്തിക്കും. അവരാണ് നമ്മുടെ ജീവിത മാതൃകയെന്ന് നമുക്ക് ഓർമ്മിക്കാം. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ലാളിത്യത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ, അത് ക്രിസ്തു ശിശുത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ സൗകര്യങ്ങളും നമുക്കിന്ന് ലബ്ധമാകുമ്പോഴും പുത്തൻ പുത്തൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത്രയും സ്നേഹം എനിക്ക് മതി, ഇത്രയും സൗഹൃദം മതി, ഇത്രയും ഭക്ഷണം മതി, ഇത്രയും സുഖസേവനങ്ങൾ എനിക്ക് മതി എന്ന് പറയുന്ന ഒരു ലാളിത്യത്തിന്റെ പാഠം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സാറ്റിസ്ഫൈഡ് വിത്ത് മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഏറ്റവും കുറച്ചുകൊണ്ട് സംതൃപ്തരാകാൻ സാധിക്കുമെങ്കിൽ പരാതിയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പറ്റും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതല്ല, എനിക്കെല്ലാം വേണം എന്ന് ഞാൻ നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ പലപ്പോഴും ജീവിതത്തെ അസ്വസ്ഥതകളിലേക്ക് നയിക്കുമെന്നൊരു തീർച്ചയുള്ള കാര്യമാണ്. അതുകൊണ്ട് പരാതികളില്ലാതെ ജീവിക്കാൻ ഈ ലാളിത്യത്തിന്റെ ഒരു ചൈതന്യം, അത് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ ചൈതന്യമായിട്ട് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അത് നമുക്കേറെ ആവശ്യമാണ്. നമ്മൾ തിരിച്ചറിയുന്നു, കർത്താവ് അതാ നമ്മുടെ ഈ വചനത്തിലൂടെ പറയുക, ലാളിത്യത്തെ സ്നേഹിക്കുക, ലാളിത്യം ജീവിക്കാൻ ശ്രമിക്കുക, അതിന്റെ തലങ്ങളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി തീരുക, ഇല്ലാത്തവരോട് അനുകമ്പ കാണിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ തലങ്ങളുടെ പ്രായോഗികമായ ഒരുപാട് പാഠം നമുക്ക് നൽകുന്നതാണ് എന്ന് നമ്മൾ ഓർക്കുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ത്യജിക്കാൻ, ഉപേക്ഷിക്കാൻ, എന്റെ ജീവിതത്തിന് വെളിച്ചം നൽകുന്ന ആദർശങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിക്കാനൊക്കെ നമുക്ക് കഴിയട്ടെ. അതുകൊണ്ട് ലാളിത്യത്തെ, അതും ക്രിസ്തുനാഥ് നമുക്ക് പറഞ്ഞിരുന്ന ആ വലിയ പാഠത്തെ സ്നേഹിക്കാനും ജീവിക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ ക്രിസ്തു ശിഷ്യത്വത്തിന്റെ പാതയിലാണെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. പക്ഷികളുതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ഭരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. ജീവതുടിപ്പിനാൽ
കർത്താവായ ഈശോയെ, നീ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വന്നപ്പോ ഒരു സാധാരണ വ്യക്തിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന പലതും നീ വേണ്ട എന്ന് വെച്ചു. ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും നീ ജനിച്ചു. പിള്ളക്കച്ചകളാൽ പൊതിയപ്പെട്ട ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് അടയാളം പറഞ്ഞുകൊടുത്തത് നിന്റെ ദാരിദ്ര്യത്തെയും ശൂന്യതയെയും കുറിച്ചായിരുന്നു. ഈ ഒരു പാഠമാണ് നീ ശിഷ്യന്മാർക്ക് നൽകുന്നത് ദൈവവചനം പ്രഘോഷിക്കാൻ പോകുമ്പോൾ എന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ സുഖഭോഗങ്ങളെ തേടാനും സൗകര്യങ്ങൾ അന്വേഷിക്കുവാനും മറ്റുള്ളവരെ അതിന് ഉപകരണങ്ങളാക്കുവാനും ഒക്കെ ഞങ്ങൾക്കൊരു പ്രവണതയുണ്ട്. അതിലുപരി വേറെ ഞങ്ങൾക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. നീ ഭൂമിയിൽ ജീവിച്ച ലാളിത്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ഒക്കെ ചൈതന്യം, ശിഷ്യന്മാർക്ക് നീ ഉപദേശിച്ചു കൊടുത്ത ഈ വലിയ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായാൽ പലതും ഞങ്ങൾക്ക് ആവശ്യത്തിലധികമാണെന്ന് തിരിച്ചറിയാൻ ഞങ്ങൾക്ക് പറ്റും. ആവശ്യത്തിലധികമുള്ളത് ഉപേക്ഷിക്കുവാൻ, അത് മറ്റുള്ളവരുമായി പ്രത്യേകിച്ച് ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ഈ ശിഷ്യത്തെ ചൈതന്യം സഹായിക്കട്ടെ. ഓരോ ദിനവും ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ നന്മയെ അനുഗ്രഹമായി ചൊരിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആവശ്യത്തിലധികം നന്മ, സൗകര്യങ്ങൾ, സുഖം നീ ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. അതെല്ലാം നിന്റെ ദാനമായി കണ്ടെന്നും അവയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്ക് പരിശുദ്ധ ത്രിത്വത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവവും നമ്മുടെ രക്ഷകനായ യേശു തമ്പുരാനും നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ നയിക്കുന്ന പരിശുദ്ധാത്മാവും അവിടുത്തെ കൃപാവരങ്ങളാൽ നമ്മളെ നിറയ്ക്കുവാനും ഈ ദിവസത്തിന് ആവശ്യമുള്ള നന്മകൾ പ്രത്യേക ചൈതന്യം നമുക്ക് നൽകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രാർത്ഥനകളെ സ്വർഗത്തിലുള്ള സകല വിശുദ്ധരുടെയും മാധ്യസ്ഥതയോടെ നമുക്ക് തമ്പുരാന് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് കേട്ട വചനത്തിന്റെ ചൈതന്യം നമ്മുടെ നിലനിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, വിശുദ്ധ ദൈവത്തെ, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളെ കർത്താവിന്റെ പക്കൽ മാധ്യസ്ഥം അപേക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ നന്മകളും തരാൻ, ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലുള്ള മാലാഹമാരെ, എല്ലാ സംരക്ഷണവും സഹായവും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കർത്താവിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്ക് പ്രാപിച്ച് തരയണമേ. എല്ലാ മാലാഹമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഹായെ ഞങ്ങളുടെ ഒപ്പമുണ്ടാകുകയും ഞങ്ങളെ സഹായിക്കുകയും ക്രിസ്തുനാഥന്റെ ചൈതന്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഈ പ്രാർത്ഥന പരിശുദ്ധ സഭയോട് ചേർത്ത് അങ്ങയുടെ കാർക്കും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാർപ്പാപ്പായോടും മത്രാൻ സംഘത്തോടും വൈദിക ഗണത്തോടും സമർപ്പിതരായ എല്ലാവരോടും, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന 5 ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ വിശ്വാസ സമൂഹത്തോടും ചേർന്ന് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും കർത്താവെ അങ്ങ് പ്രദാനം ചെയ്യണമേ. ഈ ദിവസം ഞങ്ങൾക്ക് കൃപയുടെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ ലാളിത്യത്തെയും അങ്ങയുടെ ഇല്ലായ്മയോടുള്ള ആ വലിയ ബദ്ധതയും ഓർത്തുകൊണ്ട് ഈ സുഖഭോഗ ജീവിതത്തിൽ ഞങ്ങളൊക്കെ മാറി കൂടുതൽ വിശുദ്ധിയിലും നന്മയിലും ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവായ ഈശോമിശിഹ, പൗരോഹിത അഭിഷേകത്തിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും ഓർത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ പരിശുദ്ധത്വത്തിന്റെ കൃപയാൽ നിറയപ്പെടാനായിട്ട് എല്ലാവരെയും കർത്താവിന് സമർപ്പിക്കുകയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുകയും ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ആരംഭിച്ച ഈ മനോഹരമായ ദിവസം യേശുതമ്പുരാന്റെ മനമറിഞ്ഞ് ജീവിക്കുവാൻ, ലോകത്തിലെ തിന്മകളുടെ ആകർഷണത്തിൽ പെട്ടുപോകാതെ നന്മയും വിശുദ്ധിയും നിറഞ്ഞതായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും കർത്താവ് നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.